ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം. ഹായ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല കൂട്ടുകാരും എന്നോട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പല കൂട്ടുകാരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവരുടെ ചാനലിൽ പരസ്യങ്ങൾ നഷ്ടമായത്, അവരുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയത്, അതുപോലെ തന്നെ അവരുടെ വരുമാനം എന്തുകൊണ്ടാണ് കൂടാത്തത്, എന്തുകൊണ്ടാണ് അവരുടെ വീഡിയോകളിൽ ഇപ്പോൾ പരസ്യങ്ങൾ വരാത്തത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നിഖിൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു ചാനലിലുള്ള ഗിവ് അവേ നടക്കുന്നുണ്ട്. അതായത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പവർ ബാങ്ക് സമ്മാനമായിട്ട് നേടാവുന്നതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോകൾ കാണുക. നമുക്കിനി പ്രശ്നത്തിലേക്ക് വരാം. പല കൂട്ടുകാരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അവരുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയത്. അതിന് പല കാരണങ്ങളാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് April 6 യൂട്യൂബ് ഒരു പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇറക്കിയിരുന്നു. വലിയ വലിയ കമ്പനികൾ, യൂട്യൂബിന് പരസ്യം നൽകിക്കൊണ്ടിരുന്ന വലിയ വലിയ കമ്പനികൾ അവരുടെ പരസ്യം യൂട്യൂബിൽ നിന്ന് പിൻവലിക്കാനുണ്ടായത്. അങ്ങനെ പിൻവലിക്കാനുള്ള കാരണം, അവരുടെ പരസ്യങ്ങൾ യൂട്യൂബിൽ വാല്യൂ ഇല്ലാത്ത പല വീഡിയോകളിലും വരുന്നു എന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഓഡി എന്ന കാറിന്റെ കമ്പനി, അവര് അവരുടെ പരസ്യം യൂട്യൂബിന് നൽകിയിരിക്കുന്നത് അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ മികച്ച വീഡിയോകളിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം പരസ്യങ്ങൾ യാതൊരു വാല്യൂവും ഇല്ലാത്ത വീഡിയോകളിൽ വരുന്നതായിട്ട് ആ കമ്പനികൾ മനസ്സിലാക്കി. ഈ ഒരു കാരണം കൊണ്ട് തന്നെ യൂട്യൂബിന് അവർ ഇപ്പോൾ പരസ്യങ്ങൾ നൽകുന്നില്ല. ഇതുപോലെ തന്നെയാണ് പല കമ്പനികളുടെയും കാര്യം. നിങ്ങൾ യൂട്യൂബ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ മാത്രം കൂട്ടിച്ചേർത്ത് മ്യൂസിക് മാത്രം ഇട്ടിട്ട് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ പബ്ലിക് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റാത്ത പല വീഡിയോകളും യൂട്യൂബിനകത്തുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകളിലെല്ലാം ഇതുപോലെയുള്ള പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ പരസ്യം നൽകിയ കമ്പനിക്ക് യാതൊരു ഗുണവും ലഭിക്കില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് അത്തരം കമ്പനികൾ പരസ്യങ്ങൾ ഒഴിവാക്കിയത്. അങ്ങനെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ യൂട്യൂബിന് ഏകദേശം 40-50% വരുമാനത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്രിയേറ്റേഴ്സിന് അവരുടെ വരുമാനത്തിലും 50% ഇടിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത്, ഒരുപാട് ക്രിയേറ്റേഴ്സ് വീഡിയോസ് ഉണ്ടാക്കുന്ന ആളുകളെ ഇത് ബാധിക്കും. അപ്പൊ അങ്ങനെ അവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഇപ്പോൾ ഒരു ശുചീകരണ യജ്ഞം തന്നെയാണ് യൂട്യൂബിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് യൂട്യൂബിലുള്ള വാല്യൂ ഇല്ലാത്ത ചാനലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾ, ഇവയെല്ലാം യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് യൂട്യൂബ് ഏറ്റവും അവസാനമായിട്ട് ഇറക്കിയിട്ടുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കാം. ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത്, ലക്ഷക്കണക്കിന് വരുന്ന വീഡിയോ ക്രിയേറ്റേഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ മാറ്റുന്നു. അതിലേറ്റവും ആദ്യമായിട്ട് പറയുന്നത്, ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ 10,000 ഇല്ലെങ്കിൽ, 10,000 എന്ന് പറയുന്നത് ആകെ ചാനലിന്റെ വ്യൂസ് ആണ്. നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ നിങ്ങൾ അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോ വരെ നിങ്ങൾക്ക് ആകെ എത്ര വ്യൂകളുണ്ട്. അങ്ങനെ 10,000 ഇല്ലാത്ത ചാനലിൽ അവരുടെ വീഡിയോകളിൽ പരസ്യം കാണിക്കുന്നത് യൂട്യൂബ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 10,000 ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് യൂട്യൂബിനോട് റിക്വസ്റ്റ് ചെയ്യണം, അവരുടെ വീഡിയോകളിൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യും, ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും വാല്യൂ ഉള്ളതാണോ, കൂടാതെ നിങ്ങൾ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ച വീഡിയോകളാണോ, അത്തരത്തിൽ നിങ്ങൾ ഏത് രീതിയിലാണ് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്രൂവൽ തരികയുള്ളൂ. മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു വീഡിയോ ഇട്ട് അല്ലെങ്കിൽ 2 300 വ്യൂസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാമായിരുന്നു. എന്നാൽ ഇന്ന് അതിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ, അതിൽ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിൽ ഏതെങ്കിലും കോപ്പിറൈറ്റ് വീഡിയോകൾ ഉണ്ടെങ്കിൽ അവ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം, വാട്സ്ആപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് എങ്ങനെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ തരത്തിലുള്ള വീഡിയോകളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം നിങ്ങൾക്ക് എന്തായാലും പിടിവീഴും. ഇപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയ ഞാനാണെങ്കിൽ പോലും എനിക്ക് പിടിവീഴും. കാരണം അതെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷന് എതിരാണ്. മറ്റൊരാളുടെ വാട്സാപ്പ്, വൈഫൈ തുടങ്ങിയവയെല്ലാം ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ നേരത്തെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം ആരെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ ചാനലിലുണ്ട് എന്ന് യൂട്യൂബിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലും എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോയത്. നല്ല കണ്ടന്റ് ഇടുന്ന ആളുകൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. കാരണം നല്ല കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടും.
അതിന് ആളുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 10,000 വ്യൂസ് എത്തുവാൻ സാധിക്കുന്നതാണ്. കൂട്ടുകാരുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തന്നു എന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് എഴുതി ചോദിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു പുതിയ നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം നിഖിൽ.